ലോക ഫുട്ബോളിൽ അർജന്റീനയുടെ സമഗ്രാധിപത്യം തുടരും. ഈ മാസം അവസാനം വരുന്ന ഫിഫ റാങ്കിങ്ങിലും മെസ്സിയും കൂട്ടരും ഒന്നാം സ്ഥാനം നിലനിർത്തും. ഒക്ടോബർ 26 ഔദ്യോഗികമായി ഫിഫ റാങ്കിംഗ് പുറത്തുവരേണ്ടത്. പുതിയ റാങ്കിങ്ങിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് 1861 ഉണ്ടാകും. കഴിഞ്ഞ ഏപ്രിലിൽ വന്ന ഫിഫ റാങ്കിങ്ങിലാണ് ബ്രസീലിനെ മറികടന്ന് അർജന്റീന ഒന്നാം സ്ഥാനം പിടിച്ചെടുത്തത്. അതിനുശേഷം ആൽബി സെലസ്റ്റുകൾ ടോപ്പിൽ തുടരുകയാണ്. ഖത്തർ ലോകകപ്പ് വിജയിച്ചതിനു ശേഷം കളിച്ച മത്സരങ്ങളിലും സ്കലോണിയുടെ ടീം ജയം സ്വന്തമാക്കിയിരുന്നു. ദക്ഷിണ അമേരിക്കൻ മേഖലയിലെ ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ 4-4 ജയിച്ച് അർജന്റീനയാണ് നിലവിൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫിഫ റാങ്കിങ്ങിൽ അർജന്റീനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ലോകകപ്പിലെ റണ്ണേഴ്സ് അപ്പുകളായ ഫ്രാൻസ് തുടരും. ഫ്രാൻസിന് 1853 ലഭിക്കുക. അവസാന രണ്ട് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സമനിലയും തോൽവിയുമായി മോശം പ്രകടനം കാഴ്ചവെച്ച് ബ്രസീൽ മൂന്നാം സ്ഥാനത്ത് തുടരും. എന്നാൽ ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ കാനറികൾക്ക് 25 നഷ്ടമാകും. 1807 ഇംഗ്ലണ്ട് 4 സ്ഥാനവും 1799 ബെൽജിയം 5 സ്ഥാനവും നിലനിർത്തും. ഒക്ടോബർ 26 പുറത്തിറങ്ങുന്ന ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുക പോർച്ചുഗലായിരിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം 2 സ്ഥാനങ്ങൾ കയറി 6 സ്ഥാനത്തെത്തും. യൂറോകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ വിജയക്കുതിപ്പ് നടത്തി മുന്നേറുന്ന പോർച്ചുഗൽ ഇതിനകം ടൂർണമെന്റിന് യോഗ്യത നേടിയിട്ടുണ്ട്. നെതർലൻഡ്സ് 7 സ്ഥാനം നിലനിർത്തുമ്പോൾ സ്പെയിൻ 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 8 റാങ്കിങ്ങിലേക്ക് കയറും. യൂറോകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ മോശം പ്രകടനം കാഴ്ചവെച്ച ക്രൊയേഷ്യ 6 സ്ഥാനത്ത് നിന്ന് 10 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. ഫിഫയുടെ പുതിയ റാങ്കിലും നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലി 9 സ്ഥാനത്ത് തുടരും. 4 ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ഫിഫ റാങ്കിങ്ങിൽ 16 സ്ഥാനത്താണ്. ഇന്ത്യ 102 സ്ഥാനത്ത് തന്നെ തുടരും.